ഹായ് ഫ്രണ്ട്സ്, വലിയ പുതുമകളൊന്നും ഇല്ലാത്ത മോൺസ്റ്റർ അറ്റാക്ക് എന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയുമായിട്ടാണ് ഞങ്ങൾ ഇത്തവണ വന്നിരിക്കുന്നത്. പുതുമകളൊന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മുടെ കണ്ണുകളെ സ്ക്രീനിൽ സൂപ്പർ ഗ്ലൂ ചെയ്യുന്ന ടൈപ്പ് സിനിമകളാണവ. ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയും ക്ലോവർ ഫീൽഡും ബേർഡ് ബോക്സും ട്രൈലോജി ആവാൻ പോകുന്ന ക്വയറ്റ് പ്ലേസ് സിനിമകളുമെല്ലാം ഇത്തരത്തിൽപ്പെട്ടവയാണ്. ജോൺ ലെനോറ്റയുടെ സംവിധാനത്തിൽ 2019 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തുവന്ന ദ സൈലൻസും ഇത്തരത്തിലൊരു സിനിമയാണ്. ദ ക്വയറ്റ് പ്ലേസുമായി ചെറുതല്ലാത്ത സാമ്യതയുണ്ടെങ്കിലും വളരെ എൻഗേജിംഗ് ആണ് ഈ സിനിമ. അപ്പോൾ കൂടുതൽ വൈകിക്കുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിലെ ഫാസ്റ്റ് കട്ട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള വണ്ടർഫുൾ മൂവീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് കട്ട്സ്. കഥ തുടങ്ങുന്നത് ഒരു ഗുഹയിലാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഇതുവരെ മനുഷ്യരൊന്നും കടന്നു ചെന്നിട്ടില്ലാത്ത ഗുഹയിലേക്ക് ഇറങ്ങുകയാണ് രണ്ട് ഗവേഷകർ. ഏകദേശം 1000 അടി താഴെത്തി അവർ അവിടെ കല്ലുകൊണ്ടുള്ളൊരു പാളി കണ്ടെത്തുന്നു. അതിനും താഴേക്ക് നീണ്ടു കിടക്കുകയാണ് ഗുഹയെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ചെറിയ ചുറ്റിക്ക് ഉപയോഗിച്ച് അവർ ആ പാളി അടിച്ചു പൊട്ടിക്കുന്നു. അതേസമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അവർ ഗുഹയുടെ പുറത്തുള്ള ഗവേഷകരുമായി ബന്ധപ്പെടുന്നുമുണ്ട്. ഞങ്ങൾ ആ പാറ പൊട്ടിച്ചു, വീണ്ടും ആഴത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്നവർ മുകളിലുണ്ടായിരുന്നവരോട് ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് അവർ മറുപടി കൊടുക്കുന്നു. അവർ ഗുഹയുടെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നുള്ളിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. ആ ശബ്ദം ശ്രദ്ധിക്കുന്നതും കുറെ ജീവികൾ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടന്നു വരുന്നു. കയറിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന അവരെ ആ ജീവികൾ കടിച്ചു പറിക്കുന്നതും ചോര ചീറ്റി തെറിക്കുന്നതും കാണാം. അവരെ കടിച്ചു പറിച്ച ശേഷം ആ ജീവികൾ ഗുഹയ്ക്ക് പുറത്തേക്ക് പറക്കുന്നു. വവ്വാലുകളുടെ രൂപമുള്ള ഒരുപാട് ജീവികൾ പറക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ തെളിയുന്നു. ഇതേ സമയം സ്കൂളിലാണ് അലി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തിൽ അവൾക്ക് അവളുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ കേൾവിയില്ലായ്മയോട് അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരു റോഡ് ക്രോസ് ചെയ്യാനായി നിൽക്കുകയാണ് അവൾ. സ്കൂളിൽ അവളുടെ ഒപ്പം പഠിക്കുന്ന കുറച്ച് പിള്ളേർ പിറകിൽ അവളെ നിന്ന് കളിയാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവൾക്ക് കേൾക്കാനാവുന്നില്ല. ദൂരെ ലൈൻ കമ്പിയിൽ ഇരിക്കുകയായിരുന്ന പക്ഷികൾ എന്തിനെയോ പേടിച്ചെന്നതുപോലെ പറന്നു പോകുന്നത് നോക്കി നിൽക്കുകയാണ് അവൾ. അപ്പോഴാണ് ചുറ്റുമുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ എന്തോ കണ്ടു ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന അവൾ അവളെ കളിയാക്കിയിരുന്ന കുട്ടികളെ കാണുന്നു. ദേഷ്യത്തോടെ അവൾ കടന്നു പോകുന്നു. ഇതേസമയം മറ്റൊരിടത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു അവളുടെ അച്ഛനായ ഹ്യൂ. അയാളുടെ സുഹൃത്തായ ഗ്ലെന്നും കൂടെയുണ്ട്. ഇവരൊരു കക്ഷിയോട് സംസാരിക്കുകയാണ്. ഇനി ഇത്രയും പൊളിച്ചു കളഞ്ഞാലേ ബാക്കി പണി നടത്താൻ പറ്റുമെന്ന് ഹ്യൂ കക്ഷിയോട് പറയുന്നു. പൊളിച്ചു കളയണമെങ്കിൽ പൊളിച്ചു കളഞ്ഞോ, പക്ഷേ നയാ പൈസ കൂടുതൽ ഞാൻ തരില്ലെന്ന് അയാൾ പറയുന്നു. താൻ എന്ത് മറ്റിടത്ത് വർത്തമാനമോടെ പറയുന്നത് എന്ന് ഗ്ലെൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ടെങ്കിലും ഹ്യൂ അയാളെ തടയുന്നു. നോക്ക് സാറേ, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അത് കേൾക്കാതെ നിങ്ങൾ കൊണ്ടുവന്ന എഞ്ചിനീയറാണ് ഈ തെണ്ടിതരം കാണിച്ചു വെച്ചത്. അതിന്റെ ചിലവ് കൂടി ഞാൻ നോക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഹ്യൂ കക്ഷിയോട് ചോദിക്കുന്നു. എനിക്കതൊന്നും അറിയണ്ട, നിങ്ങൾ പണി തുടങ്ങും മുമ്പ് പറഞ്ഞ തോക്കി തന്നെ ഇത് തീർത്ത് തന്നേ പറ്റൂ എന്ന് അയാൾ തീർത്ത് പറയുന്നു. ഒടുവിൽ ഹ്യൂ അതിന് സമ്മതിക്കുന്നു. അവിടെ നിന്നും പുറത്തേക്ക് നടക്കുകയാണ് ഹ്യൂവും ഗ്ലെന്നും. നീ ഒരു പൊട്ടനും ലവൻ ഒരു ചെറ്റയുമാണ്, ഈ തുകയ്ക്കൊക്കെ എങ്ങനെ ഇത് ചെയ്തു തീർക്കാനാണെന്ന് ഗ്ലെൻ ചോദിക്കുന്നു. എന്ത് കുന്തം വേണമെങ്കിലും ആവട്ടെ, പക്ഷേ ഇനിയും വർക്ക് പോയാൽ ഞാൻ ആകെ പെട്ടുപോകും എന്ന് ഹ്യൂ പറയുന്നു. അതെങ്ങനെ, നിനക്ക് കടമൊന്നുമില്ലല്ലോ എന്ന് ഗ്ലെൻ ചോദിക്കുന്നു. അതല്ല, അലി കോളേജിൽ പോകാറായില്ലേ, അതൊക്കെ എത്രമാത്രം ചെലവുള്ള പരിപാടിയാണെന്ന് നിനക്കറിയാമല്ലോ. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് ഹ്യൂ പറയുന്നു. പ്രതീക്ഷിക്കും, നീ അങ്ങനെ പ്രതീക്ഷിക്കൂ, എനിക്കറിയാം. അതാവുമ്പോൾ പൊന്നുമോൾ അച്ഛന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിനക്ക് ഈ ഇടയ്ക്ക് അവളെ കാണാൻ പറ്റില്ലെങ്കിലോ എന്ന് ചിരിച്ചുകൊണ്ട് ഗ്ലെൻ ചോദിക്കുന്നു. അപ്പോഴേക്കും ഹ്യൂവിന് ഭാര്യയുടെ ഫോൺ വരുന്നു. അതെ, നിങ്ങൾ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനുള്ള മരുന്ന് കൂടി കൊണ്ടുവരാമോ എന്ന് അവർ അയാളോട് ചോദിക്കുന്നു. അയാൾ അതിന് സമ്മതിക്കുന്നു. പിന്നെ അലിയുടെ സ്കൂളിൽ നിന്നും കുറച്ച് പേരൻസ് എന്നെ വിളിച്ചിരുന്നു. ആ തലതിരിച്ച പിള്ളേർ അവളെ വീണ്ടും കളിയാക്കുന്നത് അവർ കണ്ടു എന്ന് പറഞ്ഞതെന്ന് അവർ പറയുന്നു. ഇത് കേട്ടതും ഹ്യൂ അകെ വല്ലാതാവുന്നു. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അലിയുടെ അമ്മ വീടിനകത്തേക്ക് കയറുന്നു. അകത്ത് അവരുടെ അമ്മയും ഇളയ മകനും ഉണ്ട്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ ചെറുക്കിന് പ്ലേ സ്റ്റേഷനും കുന്തൊന്നും വാങ്ങിക്കൊടുക്കരുതെന്ന്. അവനിപ്പോൾ ഫുൾ ടൈം അതിനുള്ളിലാണ് എന്ന് നമ്മുടെ എല്ലാ അമ്മമാരെ പോലെ അലിയുടെ അമ്മയും പറയുന്നു. അകത്തെത്തിയ അലിയുടെ അമ്മ അലിയുടെ അനിയന്റെ പ്ലേ സ്റ്റേഷൻ ഓഫാക്കുന്നു. ഇവിടെ അവർ അവനോടും ആംഗ്യ ഭാഷ കൂട്ടി ചേർത്താണ് സംസാരിക്കുന്നത്. പക്ഷേ ജൂഡിന് അലിയെ പോലെ കേൾവിശക്തി തകരാറൊന്നുമില്ല. ഇവിടെ അലിയോട് അങ്ങനെ സംസാരിച്ച് ശീലമായതുകൊണ്ട് അവർ ജൂഡിനോടും ആംഗ്യ ഭാഷ മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത്. അമ്മ തിരികെ പോയതും ജൂഡ് വീണ്ടും പോയി പ്ലേ സ്റ്റേഷൻ ഓണാക്കുന്നു. റോഡിലൂടെ നടക്കുകയാണ് അലി. പെട്ടെന്ന് ആരോ പിറകിലൂടെ ചെന്ന് അവളുടെ കണ്ണു പൊത്തുന്നു. റോബ് കൈമാറ്റട എന്ന് അവൾ പറയുന്നു. അവളുടെ കൂട്ടുകാരനായിരുന്നു റോബ്. നിനക്കെങ്ങനെ ഞാനാണെന്ന് മനസ്സിലായെന്ന് റോബ് ചോദിക്കുന്നു. നീ തിന്നതിന്റെ സ്മെല് എനിക്ക് കിട്ടി. എന്റെ അറിവിൽ തിന്നാൽ കൈ കഴുകാത്തതായി നീ മാത്രമേ ഉള്ളൂ എന്ന് അവൾ പറയുന്നു. ശേ, സത്യമായിട്ട് ഞാൻ കൈ കഴുകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൂടെ നടക്കാൻ തുടങ്ങുന്നു. എന്റെ അച്ഛൻ ഈ ആഴ്ച എനിക്ക് കാറ് വാങ്ങി തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് റോബ് അവളോട് പറയുന്നു. ഓ, നിന്റെ യോഗം, എനിക്ക് ഈ ജന്മത്ത് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അലി പറയുന്നു. അതൊന്നും സാരമില്ലെന്ന്, ഇനി മുതൽ ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാം എന്നും പറഞ്ഞുകൊണ്ട് റോബ് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായി നീട്ടുന്ന കൈ അവൻ തിരികെ കൊടുക്കുന്നില്ല. ചെറിയൊരു നാണത്തോടെ അവർ കൈയും പിടിച്ച് നടക്കുന്നു. അലി വീട്ടിലെത്തുന്നു. നീ ഇത് എവിടെയായിരുന്നു? താമസിക്കുമെങ്കിൽ നിനക്കൊന്ന് മെസ്സേജെങ്കിലും അയച്ചുകൂടെ എന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. ഞാൻ നടന്നാണ് വന്നത്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. പേടിക്കണ്ട, കൂടെ റോബും ഉണ്ടായിരുന്നു എന്ന് അലി പറയുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ചുറ്റികളി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നു. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കാമോ, ഞങ്ങൾ വെറും കൂട്ടുകാരാണ് എന്ന് അവൾ പറയുന്നു. പെട്ടെന്ന് അവളുടെ വളർത്തുപട്ടി ജനാലയിലൂടെ എന്തോ നോക്കി
കൊണ്ട് കുരയ്ക്കും തലി കാണുന്നു. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണാൻ പറ്റുന്നില്ല. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം പുറത്തു നിൽക്കുകയായിരുന്ന അലി കുറെ ഹെലികോപ്റ്ററുകൾ വീടിന് മുകളിലൂടെ പറക്കുന്നത് കാണുന്നു. അകത്തെത്തി അവൾ അച്ഛനും അമ്മയും എന്തിന്റെ പേരിൽ മുറിയിൽ വഴക്കുണ്ടാക്കുന്നത് കാണുന്നു. 3 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിലാണ് എനിക്ക് കേൾവിശക്തി നഷ്ടമായത്. എന്റെ അച്ഛനും അമ്മയെയും അന്ന് എനിക്ക് നഷ്ടമായി. പക്ഷേ ആക്സിഡന്റ് കൊണ്ട് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും ബന്ധത്തിനാണ് എന്ന് അലി സ്വയം പറയുന്നു. മുറിയിൽ കിടക്കുകയായിരുന്ന അലിക്ക് റോബ് ഒരു വീഡിയോ അയക്കുന്നു. കുറെ പക്ഷികൾ കൂട്ടത്തോടെ എങ്ങോട്ടോ പറക്കുന്നതായിരുന്നു ആ വീഡിയോയിൽ. ഹ്യൂ അലിയുടെ മുറിയിലേക്ക് കടന്നു വരുന്നു. ആഹാ, നീ ഇപ്പോൾ ഫുൾ ടൈം ഈ ടാബിലാണല്ലോ എന്ന് അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. നീ ഏതോ പയ്യന്റെ കൂടെയാണ് നടപ്പെന്ന് കേട്ടല്ലോ, ആളെങ്ങനെ കൊള്ളാമോ എന്ന് അയാൾ ചോദിക്കുന്നു. ഛേ, ഒന്ന് പോയച്ചാ, അങ്ങനെയൊന്നുമില്ല. അമ്മ ഇതൊക്കെ കേട്ട് ആകെ വരണ്ടിരിക്കുകയാണ്. എന്നെ പുറത്തേക്ക് വിടാൻ പോലും നിങ്ങൾക്കൊക്കെ പേടിയാണല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ഏയ്, പേടിയൊന്നുമില്ല, നിന്റെ മേലെ എനിക്കൊരു കരുതലുണ്ടെന്ന് കൂട്ടിയാൽ മതി. അതൊക്കെ പോട്ടെ, അവൻ ആളെങ്ങനെയെന്ന് ഹ്യൂ വീണ്ടും ചോദിക്കുന്നു. കരുതലൊന്നുമല്ല, പേടി തന്നെ. ഓ, എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഈ പേടിയൊന്ന് കുറച്ചാൽ മതി. പിന്നെ റോബ് നല്ലവനാണ്, എന്നോട് സംസാരിക്കാൻ വേണ്ടി അവൻ ആംഗ്യഭാഷ വരെ പഠിച്ചുവെന്ന് അവൾ പറയുന്നു. ആഹാ, കൊള്ളാമല്ലോ, എനിക്കിപ്പോ തന്നെ അവൻ ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂ പുറത്തേക്ക് പോകുന്നു. അലി ഉറങ്ങാൻ കിടക്കുന്നു. അമ്മയാണ് അലിയെ ഉണർത്തുന്നത്. മോളെ എഴുന്നേൽക്ക്, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് അവർ അലിയോട് പറയുന്നു. ചാടി എഴുന്നേറ്റ് അവൾ അമ്മയോടൊപ്പം ഹാളിലെത്തുന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ന്യൂസ് കാണുകയായിരുന്നു. ഗ്ലെന്നും അവിടേക്ക് വരുന്നു. US നഗരങ്ങളിൽ ഭീകരാക്രമണം എന്നതായിരുന്നു വാർത്ത. ഇതെന്ത് കുന്തം? യുവമാർ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്തോ രാസവസ്തു ലീക്കായെന്നാണ്. ഇപ്പോൾ ഭീകരാക്രമണം എന്നായി. യുവമാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? യുവമാർക്ക് പോലും ഒരു ധാരണയുമില്ല എന്ന് ഹ്യൂ പറയുന്നു. നീ ചാനൽ മാറ്റിക്കെന്ന് ഗ്ലെൻ പറയുന്നു. അടുത്ത ചാനലിൽ വാർത്തകൾ കൂടുതൽ ക്ലിയർ ആയിരുന്നു. കൂടാതെ ആക്രമിക്കപ്പെട്ട നഗരങ്ങളിലെ ആളുകൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട വീഡിയോകളായിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു കാറിലിരിക്കുകയാണ് ഒരു സ്ത്രീ. പിറകിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഒരു കുട്ടിയുടെ വാ ടേപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കിയിരുന്ന ഒരു പേപ്പറിൽ എഴുതിയ ശേഷം അവരത് ക്യാമറയ്ക്ക് നേരെ കാണിക്കുന്നു. ശബ്ദമുണ്ടാക്കരുതെന്നോ, ഇവരെന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് ഗ്ലെൻ ചോദിക്കുന്നു. പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി കേൾക്കുന്നു. ഗ്ലെന്നും ഹ്യൂവും പുറത്തേക്ക് ഓടുമ്പോൾ കാണുന്നത് തലങ്ങും വിലങ്ങും യുദ്ധവിമാനങ്ങൾ പറക്കുന്നതാണ്. ഹ്യൂ അകത്തെത്തുന്നു. ആ സ്ത്രീ പറഞ്ഞതുപോലെ ഫോണെല്ലാം സൈലന്റ് ആക്ക്, ആരും ശബ്ദമുണ്ടാക്കരുതെന്ന് ഹ്യൂ പറയുന്നു. പെട്ടെന്ന് ഇതെല്ലാം 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗുഹയിൽ ജീവിച്ചിരുന്ന പുരാതനമായ ചില ജീവികളുടെ ആക്രമണമാണെന്ന് വീഡിയോ സഹിതം ആ ചാനലിൽ കാണിക്കുന്നു. അതോടൊപ്പം ആരും പുറത്തിറങ്ങാതെ ശബ്ദമുണ്ടാക്കാതെ ജനലുകളും വാതിലുകളും അടച്ചിടാനും മുന്നറിയിപ്പ് കിട്ടുന്നു. നിങ്ങളിവിടെ ഇരിക്കി, ഞാൻ പോയി ഒറ്റകളെ കൊന്നുകളയാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് പറഞ്ഞ് ഗ്ലെൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. നീ എങ്ങോട്ടും പോകണ്ട, സേഫ് അല്ലെന്ന് ഹ്യൂ പറയുന്നു. ശബ്ദമാണ് പ്രശ്നമെങ്കിൽ ഈ സിറ്റിയിൽ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഇവിടെ ശബ്ദം മാത്രമല്ലേ ഉള്ളൂ എന്ന് അലി ചോദിക്കുന്നു. കാര്യം മനസ്സിലായി അവർ കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്തുകൊണ്ട് സിറ്റി വിട്ട് രക്ഷപ്പെടാനായി ഒരുങ്ങുന്നു. പക്ഷേ അലിയുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. കെല്ലി എന്നാണ് അലിയുടെ അമ്മയുടെ പേര്. സിനിമയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും നരേഷിന്റെ എളുപ്പത്തിന് വേണ്ടി അവരെ നമുക്ക് കെല്ലി എന്ന് തന്നെ വിളിക്കാം. അമ്മ, അമ്മയ്ക്ക് വയ്യെങ്കിൽ ഈ യാത്ര നമുക്ക് ഒഴിവാക്കാം. ഒരുപാട് ആളുകൾ വീടുകളിൽ തന്നെ കഴിയാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് കെല്ലി അവരുടെ അമ്മയോട് പറയുന്നു. ഏയ്, അതൊന്നും സാരമില്ല, പിള്ളേരുടെ കാര്യമാണ് നോക്കേണ്ടത്. അവർക്കാണ് ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുള്ളത്. നീ അവർ കാണാതെ ഈ മരുന്നുകളെല്ലാം ഒളിപ്പിക്കി. എനിക്ക് വയ്യാത്ത കാര്യം അവർ അറിയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ മരുന്ന് കുപ്പികൾ കെല്ലിക്ക് കൊടുക്കുന്നു. സാധനങ്ങൾ പാക്ക് ചെയ്ത് ഗ്ലെന്നിന്റെയും ഹ്യൂവിന്റെയും വണ്ടികളിലായി അവർ വീടുകളിൽ നിന്നും ഇറങ്ങുന്നു. അതേസമയത്ത് ദൂരെ ന്യൂയോർക്ക് സിറ്റിയിൽ മഴ പെയ്യുന്നതുപോലെ 10,000 കണക്കിന് ജീവികൾ പറന്നിറങ്ങുന്നത് കാണാം. ഒരു സബ്വേയിലെ ട്രെയിനിലിരിക്കുകയാണ് കുറെ ആളുകൾ. ആരും പേടിച്ചിട്ട് ശബ്ദമുണ്ടാക്കുന്നില്ല. അവരിലൊരു സ്ത്രീയുടെ കയ്യിലെ കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങുന്നു. സഹികേട്ട ഒരാൾ എഴുന്നേറ്റ് ആ സ്ത്രീയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങുന്നു. കുഞ്ഞിനെ പുറത്ത് കളയാനാണ് അയാളുടെ ഉദ്ദേശം. തടയാൻ ശ്രമിക്കുന്ന സ്ത്രീയെ മറ്റു ചിലർ തടയുന്നു. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, ഞാനും അതിന്റെ കൂടെ പൊക്കോളം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. കുഞ്ഞുമായി അവർ ട്രാക്കിലൂടെ മുന്നോട്ട് നടക്കുന്നു. പെട്ടെന്ന് കുഞ്ഞു വീണ്ടും കരയാൻ തുടങ്ങുന്നു. ശബ്ദം കേട്ട് ഇരച്ചെത്തിയ ജീവികൾ നിമിഷനേരം കൊണ്ട് അവരെ തിന്നു തീർക്കുന്നു. കാറിൽ വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂവും കുടുംബവും. കാറിലിരുന്നു കൊണ്ട് ടാബ് ഉപയോഗിച്ച് റോബിനെ വീഡിയോ കോൾ ചെയ്യുകയാണ് അലി. നിങ്ങൾ ഇങ്ങനെ വടക്കോട്ട് പോയിക്കൊണ്ടിരുന്നാൽ എവിടം വരെ പോകാനാ? ന്യൂസിലൊക്കെ പറഞ്ഞതുപോലെ വീട്ടിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കാമെന്ന എന്റെ അച്ഛനും അമ്മയും പറയുന്നത്. എന്തായാലും കാറ് വാങ്ങലും ലിഫ്റ്റ് തരലും എല്ലാം പാളിയല്ലോ എന്ന് റോബ് പറയുന്നു. എല്ലാം തീരുന്നത് വരെ ദിവസവും കോൺടാക്ട് ചെയ്യണമെന്ന് റോബ് അലിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. ഗ്ലെന്നും ഹ്യൂവും വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റുന്നു. നിങ്ങൾ ആരും പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂ കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഗ്ലെന്നിന്റെ വണ്ടിയിലായിരുന്നു ജൂഡ്. നായയെ മുള്ളിക്കാനായി അലിയും കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഹ്യൂ ജൂഡിനടുത്തെത്തുന്നു. എങ്ങനെയുണ്ട് ഗ്ലെന്നിന്റെ കൂടെയുള്ള ഡ്രൈവ് എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു എന്ന് അവൻ പറയുന്നു. പേടിക്കണ്ട, നിന്റെ ഗ്ലെന്നം അവൻ ആളൊരു കില്ലാടിയാണ്. പണ്ട് സ്കൂളിൽ വെച്ച് എന്നെ വിരട്ടിയവന്മാരെ ചവിട്ടി കൂട്ടിയവനാണ് അവൻ. അവൻ നിന്നെ നോക്കിക്കോളുമെന്ന് ഹ്യൂ അവനോട് പറയുന്നു. പെട്ടെന്ന് നായയുമായി നടക്കുകയായിരുന്ന അലിയുടെ നേരെ തോക്കുമായി ഒരാൾ വരുന്നു. ഇത് കണ്ട് എല്ലാവരും അവിടേക്ക് ഓടുന്നു. മര്യാദയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ ചാവി തന്നോ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആകാശത്തേക്ക് വെടിവെക്കുന്നു. അലിയെ രക്ഷിക്കാനായി ഹ്യൂ വണ്ടിയുടെ ചാവി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തിയ ഗ്ലെൻ തോക്കുമായി നിന്നയാളുടെ കാൽമുട്ടിൽ വെടിവെക്കുന്നു. നിങ്ങൾ പോയി വണ്ടിയിൽ കയറുന്ന പറഞ്ഞുകൊണ്ട് ഗ്ലെൻ തറയിൽ കിടക്കുകയായിരുന്ന ആളുടെ തോക്കുമെടുത്ത് അവിടെ നിന്നും പോകുന്നു. എന്നെ കൂടി കൊണ്ടുപോയി അവറ്റകൾ എന്നെ കൊല്ലുമെന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഗ്ലെൻ അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. അവർ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോകുന്നു. നടന്നതെല്ലാം കണ്ട് ആകെ പേടിച്ച ജൂഡ് ഇടയ്ക്ക് വെച്ച് ഗ്ലെന്നിന്റെ കാറിൽ നിന്നും ഇറങ്ങി അവന്റെ അച്ഛന്റെ കാറിൽ കയറുന്നു. വീണ്ടും മുന്നോട്ട് പോകുന്നതിനിടയിൽ ഓൺലൈനിൽ ആ ജീവികളെ പറ്റി വായിക്കുകയാണ് അലി. ആൾക്കാരി ജീവികളെ വെസ്പ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നതെന്ന് അലി പറയുന്നു. ഇതിപ്പോ എവിടെ നിന്നാണ് ഇവറ്റകൾ വന്നതെന്ന് അറിയാമോ എന്ന് കെല്ലി അവളോട് ചോദിക്കുന്നു. ഇതുവരെ ഈ ജീവികൾ ഏതോ ഒരു ഗുഹയിൽ ട്രാപ്പായി കിടന്നതാണെന്ന് വാർത്ത കേട്ടില്ലേ? അങ്ങനെ തന്നെയാവുമെന്ന് അലി പറയുന്നു. പെട്ടെന്ന് ഹ്യൂ വണ്ടി നിർത്തുന്നു. വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു മുന്നിൽ. ദേ കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിൽ ഒരു വണ്ടി
പോലും ഇല്ലാഞ്ഞിട്ടും എല്ലാവരും ഒരു സൈഡിൽ നിരന്ന് കിടക്കുന്നത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. കാട്ടിൽ കൂടിയ ആളുകൾ വണ്ടിയും കൊണ്ട് കുത്തി കയറി പോയാന്. എന്തായാലും ഹ്യൂ ഗ്ലെന്നിന്റെ വണ്ടിയുടെ അടുത്തെത്തുന്നു. ദാ ഈ ബ്ലോക്ക് കിലോമീറ്ററോളം ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ പിറകെവാ എന്നും പറഞ്ഞുകൊണ്ട് ഗ്ലെൻ വണ്ടിയെടുക്കുന്നു. മെയിൻ റോഡ് വിട്ട് ഗ്ലെൻ കാട്ടിലൂടെയുള്ള ഒരു ബൈ റോഡ് വഴി ഓടിക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ അയാൾ പുറകെ വരികയായിരുന്ന ഹ്യൂവിന് ഫോൺ ചെയ്യുന്നു. ഡാ റോഡ് ഇനി അല്പം വിഷയമാണ്, എന്നാലും നിന്റെ ആ പാട്ട മിനി വാൻ വെച്ച് കൂടെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലെൻ തിരിയുന്നതും കുറെ മാനുകൾ അയാളുടെ വണ്ടിയുടെ മുകളിലേക്ക് ചാടുന്നു. നിയന്ത്രണം വിട്ട ഗ്ലെന്നിന്റെ കാർ ഒരു കുഴിയിലേക്ക് മറയുന്നു. കാർ നിർത്തിയ ഹ്യൂവും കെല്ലിയും ഓടി ഗ്ലെന്നിന്റെ അടുത്തെത്തുന്നു. അയാൾ വണ്ടിയുടെ ഉള്ളിൽ പെട്ടുപോയിരുന്നു. ഹ്യൂ കെല്ലിയോട് ആംബുലൻസ് വിളിക്കാൻ പറയുന്നു. പക്ഷേ നാട് മുഴുവനും ഭീകര ജീവികൾ പറന്ന് നടന്ന ആളുകളെ തിന്നുമ്പോൾ ആംബുലൻസ് എവിടെ നിന്ന് കിട്ടാനാണ്? ഹ്യൂ കാറിന്റെ വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ഡാ ഞാൻ ഇവിടെ കിടന്ന തീരത്തേയുള്ളൂ, നീ പിള്ളേരെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഗ്ലെൻ പറയുന്നു. നീ ഒന്ന് ചുമ്മാതിരി എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂ വീണ്ടും ഒരു കമ്പി ഉപയോഗിച്ച് കതക് തുറക്കാൻ നോക്കുന്നു. ഡാ നീ ആ ഡിക്കിയിൽ നിന്ന് അവന്റെ തോക്കും എടുക്കുമെന്ന് ഗ്ലെൻ പറയുന്നു. ഹ്യൂ തോക്കെടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. തോക്ക് കയ്യിൽ കിട്ടിയതും ഗ്ലെൻ അത് ഹ്യൂവിന്റെ നേരെ നീട്ടുന്നു. മര്യാദയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെടി വെക്കുമെന്ന് അയാൾ പറയുന്നു. ഇത് കണ്ട് ഞാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തിരികെ റോഡിൽ പോയി ഏതെങ്കിലും വണ്ടിക്കാരന്റെ കയ്യിൽ മെറ്റൽ കട്ടർ ഉണ്ടോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂ തിരികെ റോഡിലേക്ക് കയറുന്നു. കയ്യിലുണ്ടായിരുന്ന കമ്പി അയാൾ ദൂരേക്ക് എറിയുന്നു. എല്ലാവരും തിരികെ വണ്ടിയിലേക്ക് കയറുന്നതും അലിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ അവൾ പറയുന്നു. പെട്ടെന്ന് ഒരു വെസ്പ അവിടെ എത്തുന്നു. അത് കാറിന്റെ ചില്ലുകൾ തകർക്കാൻ നോക്കുന്നത് കണ്ട് അവരുടെ നായ ബഹളമുണ്ടാക്കാൻ തുടങ്ങുന്നു. നായയുടെ ശബ്ദം കേട്ട് കൂടുതൽ വെസ്പുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അവരുടെ കാറിന്റെ ചില്ലുകൾ ഏത് നിമിഷവും അവ തകർക്കും. ഇതെല്ലാം താഴെ കിടന്നുകൊണ്ട് മനസ്സിലാക്കിയ ഗ്ലെൻ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുന്നു. വെടിശബ്ദം കേട്ട വെസ്പുകൾ ഗ്ലെന്നിന്റെ അടുത്തേക്ക് എത്തുന്നു. പക്ഷേ കുരുത്തം കെട്ട നായ അപ്പോഴും കിടന്ന് കുരയ്ക്കുകയാണ്. പണി പാളുമെന്ന് മനസ്സിലാക്കിയ ഹ്യൂ ഡോർ തുറന്ന് നായയെ പുറത്തേക്ക് വിടുന്നു. ഗ്ലെന്നിനെയും നായയെയും വെസ്പുകൾ തിന്നുന്നു. തൽക്കാലത്തേക്ക് എല്ലാം ശാന്തമായെങ്കിലും വെസ്പുകൾ അവിടം വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാറിലിരിക്കുകയാണ് ഹ്യൂവും കുടുംബവും. ഇരുന്ന് മടുത്ത ഹ്യൂ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നു. പതുക്കെ അയാൾ മുന്നോട്ടേക്ക് നടക്കുമ്പോഴേക്കും വണ്ടിയിലിരിക്കുകയായിരുന്ന കെല്ലിയുടെ അമ്മ ചുമയ്ക്കാൻ തുടങ്ങുന്നു. ഇത് കേട്ടതും വെസ്പുകൾ വീണ്ടും വണ്ടിയുടെ അടുത്തെത്തുന്നു. ആകെ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്ന ഹ്യൂ മുൻപ് അയാൾ വലിച്ചെറിഞ്ഞ കമ്പി കാണുന്നു. പതുക്കെ അതെടുത്ത് അയാൾ ദൂരേക്ക് എറിയുന്നു. ശബ്ദം കേട്ട വെസ്പ് കമ്പിയുടെ അടുത്തേക്ക് പോകുന്നു. കിട്ടിയ അവസരത്തിന് ഹ്യൂ തിരികെ വണ്ടിയിലേക്ക് കയറുന്നു. ഇവറ്റകൾക്ക് കണ്ണിന് കാഴ്ചശക്തിയില്ല, ശബ്ദത്തിലൂടെയാണ് ഇവ ഇരപിടിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതായിരിക്കും വാർത്തയിൽ കണ്ട സ്ത്രീ ശബ്ദമുണ്ടാക്കരുതെന്ന് എഴുതി കാണിച്ചത് എന്ന് ഹ്യൂ ആംഗ്യഭാഷയിൽ പറയുന്നു. നമുക്ക് ശബ്ദമില്ലാതെ ജീവിച്ച ശീലമുണ്ടല്ലോ എന്ന് അലി പറയുന്നു. ആംഗ്യഭാഷ സംസാരിച്ച് പരിചയമുള്ളവരാണല്ലോ ആ കുടുംബത്തിലെല്ലാവരും. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഫോൺ ഇനി മുതൽ സൈലന്റ് ആയിരിക്കണം. കോളോ മെസ്സേജോ ഒന്നും പാടില്ല. നമ്മൾക്കിനി വേണ്ടത് രാത്രി കഴിച്ചുകൂടാൻ ഒരു സ്ഥലമാണ്. ഇതിൽ പറ്റില്ല, നിങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന ഹ്യൂ പറയുന്നു. കെല്ലിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ലൈറ്റർ വാങ്ങിയ ഹ്യൂ പുറത്തേക്ക് ഇറങ്ങുന്നു. അതുമായി ഗ്ലെന്നിന്റെ കാറിന്റെ അടുത്തേക്കാണ് ഹ്യൂ പോകുന്നത്. ഗ്ലെന്നിന്റെ വെസ്പുകൾ തിന്നു തീർത്തിരുന്നു. ഗ്ലെന്നിന്റെ വണ്ടിയുടെ ടാങ്കിൽ ഒരു തിരിയിട്ട് കത്തിച്ച ശേഷം ഹ്യൂ തിരികെ പോകുന്നു. കാർ കത്താൻ തുടങ്ങുന്നു. അതിന്റെ ശബ്ദം കേട്ടതും വെസ്പുകൾ അവിടേക്ക് പറന്നെത്തുന്നു. ബൂം, കാർ പൊട്ടിത്തെറിക്കുന്നു. തിരികെ എത്തിയ ഹ്യൂ കുടുംബത്തോടൊപ്പം നടക്കാൻ തുടങ്ങുന്നു. കുറേയേറെ നേരം അവർ നടക്കുമ്പോഴേക്കും കെല്ലിയുടെ അമ്മയ്ക്ക് വീണ്ടും വയ്യാതാവുന്നു. അവരുടെ അടുത്തെത്തി ഹ്യൂ ഇനി അല്പനേരം വിശ്രമിക്കാമെന്ന് അവരോട് പറയുന്നു. വിശ്രമിക്കുന്നതിനിടെ ഹ്യൂ അലിയുടെ അടുത്തെത്തുന്നു. മോളെ, നിനക്ക് ഈ നായയെ എത്രത്തോളം ഇഷ്ടമായിരുന്നെന്നും നീ എത്രത്തോളം എന്നെ വെറുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ എന്ന് ഹ്യൂ അലിയോട് പറയുന്നു. ഇതേ സമയം അമ്മയോട് സംസാരിക്കുകയായിരുന്നു കെല്ലി. നീ പിള്ളേരോട് എന്റെ അസുഖത്തിന്റെ കാര്യം പറയണം, ജൂഡിന് എന്തൊക്കെയോ അറിയാം, പക്ഷെ അലിക്ക് ഒന്നും അറിയില്ല. അടുത്തത് ഞാനാണെന്ന് അവരറിയണമെന്ന് അവർ കെല്ലിയോട് പറയുന്നു. എല്ലാം ശരിയാവും അമ്മേ, അലി ആകപ്പാടെ തകർന്നിരിക്കുകയാണ്, ഇപ്പോൾ ഒന്നും പറയണ്ടെന്ന് കെല്ലി പറയുന്നു. ഇതേ സമയം ബൈനാക്കുലർ ഉപയോഗിച്ച് ദൂരെ നോക്കുകയായിരുന്നു ജൂഡ്. പെട്ടെന്ന് അവൻ കാടിന് നടുവിൽ ഒരു വീട് കാണുന്നു. അച്ഛാ, അതെ, അവിടെ ഒരു വീട് കാണുന്നു എന്നവൻ ഹ്യൂവിനോട് പറയുന്നു. ബൈനാക്കുലറിലൂടെ നോക്കി അയാളും ആ വീട് കാണുന്നു. ഒരുപാട് ദൂരം നടന്ന് രാത്രി അവർ ആ വീടിനടുത്തെത്തുന്നു. വലിയ വേലിക്കെട്ടിനുള്ളായിരുന്ന വീട്. അകത്ത് വെളിച്ചം കണ്ട ഹ്യൂ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗേറ്റിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്ന പാത്രങ്ങളിൽ തട്ടി ശബ്ദമുണ്ടാകാൻ തുടങ്ങുന്നു. ഇത് കേട്ടതും ഒരു വെസ്പ അവിടേക്ക് എത്തുന്നു. വീടിനകത്ത് നിന്നും ഒരു സ്ത്രീ തോക്കുമായി പുറത്തേക്ക് വരുന്നു. ഏതാ നീയൊക്കെ, ഇത് എന്റെ സ്ഥലമാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോക്കുമെന്ന് അവർ ഹ്യൂവിനോടും കുടുംബത്തോടും വിളിച്ചു പറയുന്നു. കാടിന് നടുവിൽ താമസിക്കുകയായിരുന്ന അവർ നാട്ടിൽ നടക്കുന്നതിനെ പറ്റി അറിഞ്ഞിരുന്നില്ല. അവരുടെ ശബ്ദം കേട്ടതും കൂടുതൽ വെസ്പുകൾ അവിടെ എത്തി അവരെ കടിച്ചു വലിക്കാൻ തുടങ്ങുന്നു. നിമിഷ നേരം കൊണ്ട് ആ സ്ത്രീ മരിക്കുന്നു. പതുക്കെ എഴുന്നേറ്റ് ഹ്യൂ അടുത്തതായി ഗേറ്റിനകത്തേക്ക് ഒരു വലിയ പൈപ്പ് കാണുന്നു. ഞാൻ ഇതിലൂടെ അകത്തേക്ക് കയറി വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ട് എന്ന് നോക്കാം, ആരുമില്ലെങ്കിൽ ഞാൻ സിഗ്നൽ തരാം, അപ്പോൾ നിങ്ങൾ അകത്തേക്ക് വരണമെന്ന് ഹ്യൂ പറയുന്നു. ഹ്യൂ പതുക്കെ പൈപ്പിലൂടെ അകത്തേക്ക് കയറുന്നു. പക്ഷേ അകത്തുണ്ടായിരുന്ന മൺപൂനയിൽ ഒരു പാമ്പുണ്ടായിരുന്നു. ഹ്യൂവിന്റെ കാല് തട്ടി പാമ്പ് പുറത്തു വരുന്നു. പക്ഷേ ഇതറിയാതെ ഹ്യൂ മറുവശത്തെത്തുന്നു. വീടിനുള്ളിൽ ആരെയും കാണാതിരുന്ന ഹ്യൂ മറ്റുള്ളവരോട് അകത്തേക്ക് വരാൻ പറയുന്നു. ജൂഡാണ് ഏറ്റവും ആദ്യം പൈപ്പിലേക്ക് കയറുന്നത്, കെല്ലി ഏറ്റവും അവസാനവും. പക്ഷേ കെല്ലി പൈപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് ജൂഡ് പാമ്പിന്റെ മുമ്പിൽ പെടുന്നു. പൈപ്പിൽ നിന്നുള്ള ശബ്ദം കേട്ടതും വെസ്പുകൾ രണ്ടു വസ്തു കൂടിയും പൈപ്പിലേക്ക് കയറുന്നു. ഒരു വെസ്പ് ചീറ്റിക്കൊണ്ട് നിൽക്കുകയായിരുന്ന പാമ്പിനെ കടിച്ചു കൊല്ലുന്നു. മറുവശത്തുകൂടി എത്തിയ വെസ്പ് കെല്ലിയുടെ കാലിൽ കടിച്ചു വലിക്കാൻ തുടങ്ങുന്നു. ആകെ പേടിച്ച് ഹ്യൂ അവിടെ ഉണ്ടായിരുന്ന വുഡ് ചിപ്പർ ഓൺ ചെയ്യുന്നു. വലിയ മരത്തടികൾ ചെറുതാക്കി നുറുക്കുന്ന മെഷീനാണ് വുഡ് ചിപ്പർ. അതിന്റെ ശബ്ദം കേട്ടതും വെസ്പുകൾ പറന്ന് വുഡ് ചിപ്പറിലേക്ക് കയറുന്നു. മെഷീൻ അവയെ ചതച്ചരച്ച് പുറത്തേക്ക് കിടന്നു. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട അവർ കെല്ലിയെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. കെല്ലിയുടെ അമ്മ ഒരു പഴയ നേഴ്സായിരുന്നു. മുറിവ് വൃത്തിയാക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ അവർ പിള്ളേരോട് പറയുന്നു. വലിയ പരിക്കായിരുന്നു കെല്ലിയുടെ കാലിനേറ്റത്. തൽക്കാലം അവർ മുറിവ് വൃത്തിയാക്കുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള വെസ്പുകൾ പഴയ സ്ത്രീയെ തിന്നു തീർക്കുന്ന തിരക്കിലായിരുന്നു.
ഉണ്ടായിരുന്നു. എല്ലാവരും തൽക്കാലത്തേക്ക് റെസ്റ്റ് എടുക്കുകയാണ്. ഇതിനിടെ അലി റോബിന് ഫോൺ ചെയ്യുന്നു. പക്ഷേ മുൻപ് കണ്ട കോലത്തിലായിരുന്നില്ല റോബ്. നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവൾ അവരോട് ചോദിക്കുന്നു. എന്റെ അച്ഛനും അമ്മയും മരിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് റോബ് പറയുന്നു. റോബ്, നീ ഞങ്ങളുടെ അടുത്തേക്ക് വാ. എങ്ങനെയാണ് ഇവിടെ എത്തേണ്ടത് ഞാൻ പറഞ്ഞു തരാമെന്ന് അലി പറയുമ്പോഴേക്കും കോൾ കട്ടാവുന്നു. പെട്ടെന്ന് കെലിയുടെ അമ്മ അവരുടെ കാലില് മുറിവ് പരിശോധിക്കുന്നത് കാണാം. ഇതിനിടെ ഹ്യൂ അലിയുടെ അടുത്തെത്തുന്നു. ആളുകൾക്ക് വട്ടായെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം ദൈവനിന്ദ കാരണം ഉണ്ടായതാണെന്നും പറഞ്ഞ് കുറെ പേർ ഒരാളെ കുരിശിലേറ്റി എന്ന് അലി ഹ്യൂവിനോട് പറയുന്നു. അപ്പോഴേക്കും കെലിയുടെ അമ്മ അവിടെ എത്തുന്നു. കെലിയുടെ മുറിവ് ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്, ഇൻഫെക്ഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുറെ ആന്റിബയോട്ടിക്കുകൾ കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഇനി അവൾക്ക് അധികം സമയമില്ല. ഞാനാണെങ്കിൽ ഈ വീട് മുഴുവൻ അരിച്ചു പറക്കി, ഇവിടെ എങ്ങും ഒന്നും കാണുന്നുമില്ല എന്ന് അവർ ഹ്യൂവിനോട് പറയുന്നു. പുറത്തേക്ക് പോകാൻ തന്നെ ഹ്യൂ തീരുമാനിക്കുന്നു. കെല്ലിയെയും അമ്മയെയും ജൂഡിനെ ഏൽപ്പിച്ച ശേഷം അലിയെയും കൂട്ടി ഹ്യൂ പുറത്തേക്ക് പോകുന്നു. ബീച്ചിന് മുകളിൽ പരുന്ത് പറക്കുന്നത് പോലെ വട്ടമിട്ട് പറക്കുകയാണ് വെസ്പുകൾ. ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ നടക്കാൻ തുടങ്ങുന്നു. പോകുന്ന വഴിയിൽ ലൈൻ കമ്പികളിലടക്കം ആയിരക്കണക്കിന് വെസ്പുകൾ ഇരിപ്പുണ്ട്. നടന്ന് നടന്നവർ ചെറിയൊരു ടൗണിലെത്തുന്നു. അവിടെയുള്ള ആളുകളെല്ലാം നേരത്തെ മരിച്ചിരുന്നു. അവരൊരു മെഡിക്കൽ സ്റ്റോറിലെത്തുന്നു. പക്ഷേ കതക് അടച്ചിരുന്നത് കൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നില്ല. ഇതേ സമയം കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ഒരാൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പള്ളിവികാരിയായിരുന്നു അയാൾ. കുറച്ചു നേരം അവരെ നോക്കുന്നതിന് ശേഷം അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഹ്യൂവും അലിയും മെഡിക്കൽ സ്റ്റോറിന്റെ പിൻഭാഗത്തേക്ക് എത്തുന്നു. ശബ്ദമുണ്ടാക്കാതെ വളരെ പതുക്കെ അവർ പിൻവാതിലിലൂടെ സ്റ്റോറിനകത്തേക്ക് കയറുന്നു. പക്ഷേ അകത്ത് മുഴുവനും ആളുകളുടെ ശവശരീരങ്ങളായിരുന്നു. വളരെ സൂക്ഷിച്ച് ഹ്യൂ അവിടെ ഉണ്ടായിരുന്ന മരുന്നുകൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. അവസാനം കെലിക്ക് ആവശ്യമായ മരുന്നുകൾ അയാൾ കണ്ടെത്തുന്നു. ഇതിനിടെ മുൻപ് കണ്ട വികാരി സ്റ്റോറിന് മുന്നിലെ വിടവിലൂടെ അലിയെ നോക്കി നിൽക്കുന്നത് കാണാം. അവിടെ ഉണ്ടായിരുന്ന ശവശരീരങ്ങൾ പരിശോധിക്കുകയായിരുന്ന അലി ശവശരീരങ്ങളിൽ വെസ്പുകളുടെ മുട്ടയും ലാർവയും കണ്ടെത്തുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവ ഏറെക്കുറെ പൂർണ്ണ വളർച്ചയിലെത്തിയിരുന്നു. ഇത് സത്യത്തിൽ ഒരു ലോജിക്കൽ കവറപ്പാണ്. ഒരിക്കലും ആ ഗുഹയിൽ നിന്നും പുറത്തു വന്ന വെസ്പുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുതരം ജീവികളായിട്ടാണ് വെസ്പുകൾ ഇവിടെ കാട്ടിയിരിക്കുന്നത്. സിനിമയിലെ സംഭവങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2 ദിവസം ആവുന്നതേ ഉള്ളൂ. അവരിപ്പോൾ നിൽക്കുന്ന ടൗണുകളിൽ വെസ്പുകൾ എത്തിയത് എന്തായാലും 1 ദിവസം കഴിഞ്ഞാവും. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരുടെ ഉള്ളിൽ വെസ്പുകൾ മുട്ടയിട്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. അത്ര കുറച്ച് സമയം കൊണ്ട് ഇവറ്റകൾക്ക് ഏകദേശം പൂർണ്ണ വളർച്ചയിലെത്താനായെങ്കിൽ സ്വാഭാവികമായും ഇത്രയധികം നാശനഷ്ടങ്ങൾ ഇവ ഉണ്ടാക്കിയെന്നതിൽ സംശയം വരാനിടയില്ല. എന്തായാലും പെട്ടെന്ന് ലാർവകളൊന്നിൽ നിന്നും എന്തോ ഒരു സാധനം അലിയുടെ മുഖത്തേക്ക് തെറിക്കുന്നു. അവൾ ഞെട്ടി പിറകിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് കുറെ വെസ്പുകൾ അവിടേക്ക് എത്തുന്നു. പക്ഷേ ശബ്ദം വീണ്ടും ഉണ്ടാക്കാത്തത് കൊണ്ട് അലിയെയോ ഹ്യൂവിനെയോ ആക്രമിക്കാൻ അവറ്റകൾക്ക് പറ്റുന്നില്ല. രക്ഷപ്പെടാനായി ചുറ്റും നോക്കിയ അലി മുകളിൽ ഒരു ഫയർ ഹൈഡ്രന്റ് കാണുന്നു. തീപിടുത്തമുണ്ടായാൽ വെള്ളം ചിറ്റിച്ച് സ്വയം തീ അണയ്ക്കാനുള്ള സംവിധാനമാണത്. അലിയുടെ ഐഡിയ മനസ്സിലായ ഹ്യൂ അവളെ കൊണ്ട് അടുത്തുണ്ടായിരുന്ന തറ തുടയ്ക്കുന്ന മോപ്പ് എടുപ്പിക്കുന്നു. അതിലേക്ക് തീ കത്തിച്ച് അയാൾ അത് ഫയർ ഹൈഡ്രന്റിലേക്ക് കാണിക്കുന്നു. പെട്ടെന്ന് വലിയ അലാറത്തോടെ അവിടെ മാകം വെള്ളം ചീറ്റാൻ തുടങ്ങുന്നു. ഈ അവസരം മുതലാക്കി അവർ അവിടെ നിന്നും പുറത്തേക്ക് ചാടുന്നു. മുന്നോട്ട് നടക്കുന്നവർ കുറച്ച് ദൂരെ നിൽക്കുന്ന വികാരിയെ കാണുന്നു. പന്തികേട് തോന്നിയ ഹ്യൂ പതുക്കെ വഴി മാറി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വികാരി അവരുടെ മുമ്പിലെത്തുന്നു. നമസ്കാരം, ഞാൻ ഇവിടുത്തെ റെവറന്റാണ്. നിശബ്ദരാക്കപ്പെട്ടവർ എന്ന എന്റെ കൂട്ടായ്മയിൽ ചേരാമോ എന്ന് അയാൾ അവരോട് ഒരു ബുക്കിൽ എഴുതി ചോദിക്കുന്നു. അച്ഛ, ഇയാളെ കണ്ടിട്ട് ഒരു വശവശക്ക് തോന്നുന്നു എന്ന് അലി ആംഗി ഭാഷയിൽ ഹ്യൂവിനോട് പറയുന്നു. ഇത് കണ്ടതും വികാരിക്ക് സന്തോഷമായി. കണ്ടോ, ദൈവം നേരത്തെ തന്നെ നിങ്ങളുടെ ഈ മകളെ പുതിയ ലോകത്തിന് ചേരും വിധം ഒരുക്കിയാണ് വിട്ടിരിക്കുന്നത് എന്നും അയാൾ എഴുതി കാണിക്കുന്നു. ഇനി വരുന്നത് ശബ്ദമില്ലാത്ത കാലമാണെന്നും നേരത്തെ തന്നെ സംസാരശേഷിയില്ലാത്ത അലി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളാണെന്നുമാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂ അലിയെയും കൂട്ടി മുന്നോട്ടേക്ക് നടക്കുന്നു. പെട്ടെന്ന് വികാരി വായ തുറക്കുന്നത് നമുക്ക് കാണാം. അയാൾക്ക് നാവ് ഉണ്ടായിരുന്നില്ല. ശബ്ദമുണ്ടാവാതിരിക്കാൻ അയാൾ അത് മുറിച്ചു കളഞ്ഞിരുന്നു. അലി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അങ്ങോട്ടേക്ക് പോയിരുന്നു. കെല്ലിയോടൊപ്പം ഇരിക്കുകയാണ് അവരുടെ അമ്മ. പെട്ടെന്ന് ജൂഡ് ഓടിയെത്തി ഹ്യൂവും അലിയും അന്ന വിവരം അവരോട് പറയുന്നു. പിന്നീട് ഒരു ബാത്ത് ടബിൽ കുളിക്കുന്ന കെല്ലിയെയും കാണാം. അവരുടെ കാലിലെ മുറിവ് ഇപ്പോൾ ഭേദമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ ഹ്യൂ കൊണ്ടുവന്ന മരുന്ന് ഏറ്റുമെന്ന് മനസ്സിലാക്കാം. TV കാണുകയായിരുന്നു ഹ്യൂ. പക്ഷേ ചാനലുകളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അലി അവിടെ എത്തുന്നു. ചാനലുകളൊന്നും കിട്ടുന്നില്ലല്ലേ, CNN കിട്ടുന്നുണ്ടെന്ന് കേട്ടു. അവരിപ്പോൾ ഏതോ ബംഗറിൽ ഇരുന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് കേട്ടത്. വെസ്പുകൾക്ക് തണുപ്പ് താങ്ങാനാവില്ല. അന്റാർട്ടിക്കയിലെ മഞ്ഞുകൂനകളിൽ മേൽ അവ ചത്തുകിടക്കുന്ന കുറെ വീഡിയോയും റിപ്പോർട്ടുകളും കണ്ടു. പക്ഷേ കുഴപ്പം വേറെയാ, മിക്ക സ്ഥലങ്ങളിലും കറണ്ട് ഇല്ല. അവിടേക്കുള്ളവർക്ക് ഫോണിന്റെ ചാർജ് തീർന്നാൽ പിന്നെ പുറം ലോകവുമായി ബന്ധപ്പെടാനോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനോ പറ്റില്ലെന്ന് അലി പറയുന്നു. ജൂഡിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു ഹ്യൂ. അലി അവിടെ എത്തുന്നു. അച്ഛാ, ദേ അവര് വന്നിരിക്കുന്നെന്ന് അവൾ ഹ്യൂവിനോട് പറയുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഹ്യൂ കാണുന്നത് മുൻപ് കണ്ട വികാരിയും നിശബ്ദരാക്കപ്പെട്ടവർ എന്ന അയാളുടെ ഗ്രൂപ്പിലുള്ളവരെയുമാണ്. എന്താണ് കാര്യമെന്ന് അറിയാൻ ഹ്യൂ പുറത്തേക്ക് ചെല്ലുന്നു. വികാരി പഴയതുപോലെ ഒരു പേപ്പറിൽ ജോയിൻ അസ് എന്ന് എഴുതി കാണിക്കുന്നു. ഇല്ല, താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ ഹ്യൂ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു. അവസാനം സഹികെട്ട ഹ്യൂ അയാളുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങുന്നു. ദയവായി ഞങ്ങളെ വെറുതെ വിടണമെന്ന് ഹ്യൂ ബുക്കിൽ എഴുതി കാണിക്കുന്നു. ഹ്യൂ തൽപര കക്ഷിയിലെന്ന് മനസ്സിലാക്കിയ വികാരി നേരെ കാര്യത്തിലേക്ക് കടക്കുന്നു. നിന്റെ മകൾക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള പ്രായമായെന്ന് വികാരി പറയുന്നു. കാര്യങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ഹ്യൂ അകത്തേക്ക് പോയ ശേഷം ഒരു തോക്കുമായി തിരികെ എത്തുന്നു. പക്ഷേ തോക്ക് കണ്ടിട്ടും വികാരിക്ക് ഒരു കൂസലം ഉണ്ടായില്ല. വെസ്പുകൾ വട്ടമിട്ട് പറക്കുമ്പോൾ ഹ്യൂ തോക്ക് ഉപയോഗിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അയാൾ തിരികെ പോകില്ലെന്ന് മനസ്സിലായ ഹ്യൂ വെടിവെക്കാൻ തയ്യാറാവുന്നു. കാര്യങ്ങൾ പന്തിയില്ലെന്ന് കണ്ട വികാരിയുടെ കൂടെയുള്ളവർ അയാളെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. രാത്രി എല്ലാവരും ഉറങ്ങുകയാണ്. ഇടയ്ക്ക് അലിക്ക് റോബിന്റെ മെസ്സേജ് കിട്ടുന്നു. അലി, നീ ഇവിടെയുണ്ടോ? ഞാൻ വടക്കോട്ട് പോകും.
പോവുകയാണ്. അവിടെ ഒരു ദുരിതാശ്വാസ കേന്ദ്രമുണ്ടെന്ന് റോബ് അവളോട് പറയുന്നു. എന്തുതരം ദുരിതാശ്വാസ കേന്ദ്രമാണെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടാവുന്നു. ഉറക്കത്തിൽ എന്തോ പന്തികേട് തോന്നിയ ഹ്യൂ എഴുന്നേൽക്കുന്നു. പുറത്ത് ആരോ ഉള്ളതായി തോന്നിയ അയാൾ കെല്ലിയെയും വിളിച്ചുകൊണ്ട് തോക്കുമായി ഡോറിനടുത്തെത്തുന്നു. ഡോറിന്റെ കർട്ടൻ മാറ്റി അവർ കാണുന്നത് ഒരു കൊച്ചുകുട്ടിയെയാണ്. ആ കുട്ടിയോടൊപ്പം ആരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷം അവർ അവളെ വീട്ടിലേക്ക് കയറ്റുന്നു. കുഞ്ഞെ നീ ആരാ, എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്നെല്ലാം ഹ്യൂവും കെല്ലിയും ആ കുട്ടിയോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവളുടെ കവിളിലെ മുറിപ്പാട് അവർ കാണുന്നത്. ഹ്യൂ പതുക്കെ ആ കുട്ടിയുടെ വായ തുറന്നു നോക്കുന്നു. അവൾക്ക് നാക്കുണ്ടായിരുന്നില്ല. ഇതേ സമയം ഉറങ്ങുകയായിരുന്ന അലി എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ജനാലയിലൂടെ നോക്കുന്നു. അവിടെ ആരോ ഒരു മൊബൈൽ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് സംശയം തോന്നിയ ഹ്യൂ കുട്ടിയുടെ കോട്ട് മാറ്റി നോക്കുമ്പോൾ കാണുന്നത് കുറെ ഫോണുകളാണ്. ഒരു മനുഷ്യബോംബ് പോലെ കുറെ ഫോണും വെച്ച് കെട്ടി വികാരി വിട്ടതായിരുന്നു അവളെ. പെട്ടെന്ന് ഫോണുകൾ ഒരുമിച്ച് ബെല്ലടിക്കാൻ തുടങ്ങുന്നു. ശബ്ദം കേട്ട വെസ്പുകൾ ജനാലയും മറ്റും തകർത്ത് വീടിനകത്തേക്ക് കയറുന്നു. കയ്യിൽ കിട്ടിയ ഫോണുകളെല്ലാം ഹ്യൂവും കെല്ലിയും വെള്ളത്തിലിട്ട് നശിപ്പിക്കുന്നു. പക്ഷേ പണി ഓൾറെഡി പാളി കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാനായി അവർ ബേസ്മെന്റിലേക്ക് ഓടുന്നു. പക്ഷേ അവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്ന വികാരിയുടെ ആളുകൾ കെല്ലിയെയും അമ്മയെയും ആക്രമിച്ച ശേഷം അലിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതിനിടെ അവരിലൊരാൾ കെല്ലിയെ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആകെ പേടിച്ച അവരുടെ അമ്മ അലിയെ കൊണ്ടുപോകുകയായിരുന്നവരുടെ പിറകെ ഓടുന്നു. അവന്മാരെ പിടിച്ചു വലിച്ചിട്ട് കെല്ലിയുടെ അമ്മ അലി ഓടിമാറിയതും ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ശബ്ദം കേട്ട് പറന്നെത്തിയ വെസ്പുകൾ നാലു പേരെയും ആക്രമിക്കുന്നതും ഹ്യൂവും അലിയും കെല്ലിയും ജൂഡുമെല്ലാം അത് കണ്ടു നിൽക്കുന്നതും അന്യായമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പിന്നിലൂടെ എത്തിയ കുറച്ച് ആളുകൾ അലിയുടെ കഴുത്തിൽ കത്തിവെച്ച് വീണ്ടും അവളെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇത്തവണ വികാരിയും കൂട്ടത്തിലുണ്ടായിരുന്നു. ദേഷ്യം മൂത്ത് ശബ്ദമുണ്ടാക്കി വെറുതെ ചാവണ്ടെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് വികാരി തിരിഞ്ഞു നടക്കുന്നു. പക്ഷേ പേടിച്ച് മാറി നിൽക്കാൻ ആ കുടുംബം തയ്യാറായിരുന്നില്ല. കത്തിയും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് അവർ വികാരിയെയും കൂട്ടരെയും ആക്രമിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഹ്യൂവിനും കുത്തേൽക്കുന്നുണ്ടെങ്കിലും അവർ അലിയെ രക്ഷിച്ചെടുക്കുന്നു. വികാരിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെയും കുട്ടിയെയും അവർ വെറുതെ വിടുന്നു. മാസങ്ങൾ കഴിയുന്നു. ഒരു യാത്രയിലാണ് ഹ്യൂവും കുടുംബവും. മഞ്ഞുവീണ് കിടക്കുന്ന ഒരു മല ലക്ഷ്യമാക്കിയാണ് അവർ നടക്കുന്നത്. ഒടുവിൽ അവർ അവിടെ എത്തുന്നു, മഞ്ഞുമലയ്ക്ക് മുകളിലെ അഭയാർത്ഥി ക്യാമ്പിൽ. അവിടെ എത്തി വീണ്ടും ഇന്റർനെറ്റ് കണക്റ്റായ അലിക്ക് റോബിന്റെ മെസ്സേജ് കിട്ടുന്നു. അവൻ എത്തിയ അതേ ക്യാമ്പിലേക്ക് തന്നെയാണ് അവളും എത്തിയിരിക്കുന്നത്. നിലവിലെ തണുപ്പ് താങ്ങുവാൻ വെസ്പുകൾക്ക് പറ്റില്ല. പക്ഷേ ഭാവിയിൽ അവയ്ക്ക് പറ്റിയേക്കാം. അതിനു മുമ്പ് അവയെ പരമാവധി കൊന്നെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന അലിയുടെ ഒരു വോയിസ് ഓവർ നമുക്ക് കേൾക്കാം. അവളും റോബും വെസ്പുകളെ അമ്പേത് വെളുത്തുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. സോ ഇന്നത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂവി നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു മൂവിയുമായി വീണ്ടും കാണാം. ബൈ.